ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനേ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട്. ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചായിരുന്നാലും, അല്ലാതെ ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരുന്നാൽ പോലും നമ്മൾ ഭഗവാനോട് കൈകൾ ഇങ്ങനെ ചേർത്ത് കൂപ്പി പ്രാർത്ഥിക്കാറുണ്ടല്ലേ. പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ സന്ദേഹമുള്ള കാര്യങ്ങളിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മൾ പോയിട്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് മാത്രം പറയും, അല്ലാതെ ഭഗവാനോട് ഭഗവാനെ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് അത് സാധിച്ചു തരണമേ, അല്ലെങ്കിൽ അതിന്മേലുള്ള തടസ്സങ്ങൾ മാറ്റിത്തരണമേ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പലപ്പോഴും ചെന്നിട്ട് ഭഗവാനെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം, എന്നോടൊപ്പം സദാസമയം അവിടുന്ന് രക്ഷകനായി ഉണ്ടാകണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ആഗ്രഹമാണല്ലേ, നമുക്ക് രക്ഷാമാർഗം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ പൊതുവിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നടന്നേ തീരൂ എന്ന നിലയിൽ ചില ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാറും പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഒരു കാരണവശാലും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം അതേതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കിയാണ്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഉണ്ട് എങ്കിൽ ആ ഒരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കരുത്. അപ്പൊ ഞാനീ പറഞ്ഞത് മനസ്സിലായല്ലോ. മീൻസ് നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളെ കൊണ്ടേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഐശ്വര്യത്തിനും നമ്മുടെ പുരോഗതിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ ചെയ്ത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അലസനും മടിയനുമായിട്ട് ഒരു സ്ഥലത്ത് കസേരയും വിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭഗവാനെ എനിക്ക് അതങ്ങ് ചെയ്തു തരണേ, ഇങ്ങനൊരു പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വരുത്, ആവശ്യപ്പെടുകയും വരുത്. ലളിതമായ ഇത്തരം ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് കർമ്മേന്ദ്രിയങ്ങളും അതിലേക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചിന്താശേഷിയും ഒക്കെ തന്നെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ലളിതമായ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ അത് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തേണ്ടതാണ്. അതായത് നമ്മൾ വെറും ഉദാസീനരായിട്ട് ഇരുന്നിട്ട് ഭഗവാനോട് നമ്മൾ ആശ്രയം കേടാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഉദാസീനനായിട്ടിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ പുറകിൽ ഭഗവാൻ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി രണ്ടാമതായിട്ട്, ജീവിതത്തിൽ എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും ഉടനെ തന്നെ ഭഗവാനെ വിളിക്കും, വലിയ ആശങ്കയാണ് നമുക്ക്. അപ്പോൾ അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഭഗവാനെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കരുത്. ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷെ നമ്മുടെ തന്നെ ഉദാസീന ഭാവം കൊണ്ട് കുറച്ച് താമസിച്ചു. ഉടനെ തന്നെ നമ്മൾ ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഞാൻ പോകാനിരിക്കുന്ന ആ ഒരു ബസ് കുറച്ചൊന്ന് താമസിക്കണേ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ആ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ, അവർക്കൊക്കെയും തിരക്കുണ്ടാകും, അവരൊക്കെയും ആ ഒരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങാനും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഭഗവാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമല്ലേ. അതുകൊണ്ട് നിസ്സാരപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട്, നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്ക് മേൽ നമ്മൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനകൾ വെച്ചു, വഴിപാടുകൾ നേർന്നു, ഭഗവാൻ ആ ഒരു കാര്യം നമുക്ക് നേടിത്തന്നു. കൃത്യമായിട്ടും അങ്ങനെ നേടിത്തന്നാൽ ഭഗവാനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. ഭഗവാന് വേണ്ടി നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യണം, ഭഗവാനോട് നമ്മൾ നന്ദി പറയണം. അല്ലാതെ ഞാൻ ഭഗവാന് കാലേ കൂട്ടി എൻ്റെ വഴിപാട് മുഴുവൻ ചെയ്തല്ലോ, ആ ഒരു പ്രതിഫലം എത്തിച്ചല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ഭഗവാൻ ഒരു സൗഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന്മേൽ
ഭഗവാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാനോട് നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ അടുത്ത ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഭഗവാനോടൊന്ന് നന്ദി പറയുന്നതിന് നമുക്ക് പൈസയുടെ ഒന്നും ചിലവില്ലല്ലോ. ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോ എക്സാമിന് പാസ്സാകണം, നമ്മൾ പ്രാർത്ഥിച്ചു ഭഗവാനോട്, ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്തു, അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്തു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല മാർക്കോടുകൂടി നമ്മൾ പാസ്സായി. ഇങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഭഗവാനെ ഓർക്കാറേയില്ല. അങ്ങനെ ഓർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ ദുർഘടഘട്ടമോ ഒക്കെ വരണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചതിന്മേൽ ഭഗവാൻ ആ ഒരു പ്രതിഫലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ വിളിച്ചിട്ട് നമ്മൾ നന്ദി പറയണം. അല്ലെങ്കിൽ ക്ഷേത്രമൊക്കെ ദർശിക്കുന്നവരാണെങ്കിൽ പോയി കൈകൂപ്പി നന്ദി പറയണം, ഭഗവാനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാൻ അതിന്മേൽ എനിക്ക് നല്ല വിജയം നേടിത്തന്നു, ഭഗവാനെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഇനിയും എൻ്റെ ആഗ്രഹങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞാൽ അവിടെ നിന്ന് മടി കൂടാതെ ഒന്ന് നിറവേറ്റി തരണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭഗവാൻ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. നാലാമതായിട്ട്, ഒരാളൊരു രോഗശയ്യയിൽ കിടക്കുകയാണ്, അതാരും ആയിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അയൽക്കാരായിരിക്കാം, രോഗശയ്യയിൽ കിടക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അപകടപ്പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരിതത്തിൽ കിടന്ന് ഉഴലുകയാണ്, ആ ഒരു വ്യക്തിക്ക് നമ്മളാൽ കഴിയുന്ന സഹായം എത്തിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു വ്യക്തിയുടെ ജീവനോ ജീവിതത്തിനോ വേണ്ടി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളതാണ്. ഒരു വ്യക്തി രോഗശയ്യയിൽ കിടക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ഈശ്വരനോട് തുടർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തുടർന്ന് ആ ഒരു വ്യക്തിയുടെ ആയുസ്സിനോ ജീവിതത്തിനോ സംരക്ഷണം നൽകുന്നതിന് നിങ്ങൾക്ക് ഭഗവാനെ ഏൽപ്പിക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ പൂർണ്ണമായി നിങ്ങൾ പിന്നീട് ഭഗവാനെ വിട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ ആ ഒരു പ്രാർത്ഥനകളൊക്കെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ തീർക്കുന്നതാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഭഗവാൻ ആ ഒരു വ്യക്തിക്ക് ഐശ്വര്യം നൽകുന്നതിലൂടെ ആ ഒരു ഐശ്വര്യത്തിന്റെ കണിക നമ്മിലേക്കും ഭഗവാൻ ചൊരിയും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ പൂർവികര് മറ്റുള്ളവരെ കൂടി അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്നതായ തലമുറ. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത നാല് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ നാല് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.